എല്ലാ അധ്യാപകർക്കും ആൽഫ അക്കാദമിയുടെ അധ്യാപക ദിന ആശംസകൾ. സെപ്റ്റംബർ 5 ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതിയായിരുന്ന എസ് രാധാകൃഷ്ണൻ അവരുടെ ജന്മദിനം അധ്യാപക ദിനമായി ഇന്ത്യ മുഴുവൻ ആചരിക്കുന്നു. സർവപണ്ഡിതനായിരുന്ന അദ്ദേഹത്തിൻ്റെ ജന്മദിനം ആഘോഷിക്കുവാൻ ഒത്തുചേർന്ന തൻ്റെ വിദ്യാർത്ഥികളോട് അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നതിന് പകരം ഈ ദിവസം അധ്യാപക ദിനമായി ആചരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം, എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷവാനാക്കുന്നത്. ഒരിക്കൽ കബീർദാസ് പറഞ്ഞു, എൻ്റെ മുമ്പിൽ ഗുരുവും ദൈവവും ഒരുപോലെ പ്രത്യക്ഷപ്പെട്ടാൽ ഞാൻ ആദ്യം ബഹുമാനിക്കുക ഗുരുവിനെയായിരിക്കും. കാരണം ദൈവം ആരാണെന്നും ദൈവം എന്താണെന്നും ദൈവം എങ്ങനെ ആയിരിക്കണമെന്നുമൊക്കെ നമ്മെ പഠിപ്പിച്ചത്, നമുക്ക് കാണിച്ചു തന്നത് ഗുരുവാണ്. അധ്യാപകനെ നമ്മൾ ഗുരുവായും ടീച്ചറായും മെൻ്ററായും മോട്ടിവേറ്ററായും ഫെലിസിറ്റേറ്ററായും അതിലൊക്കെ ഉപരി നല്ല സുഹൃത്തായും ഒക്കെയാണ് കരുതുന്നതും ബഹുമാനിക്കുന്നതും. അതിൻ്റെ കാരണമെന്ന് പറയുന്നത്, ഏറ്റവും മികച്ച ഡെസിഗ്നേഷൻസായിട്ട് നമ്മൾ കാണാവുന്ന ഒരു ഡോക്ടറെ എടുത്താൽ, ഒരു ഡോക്ടറിൽ നിന്നും ഒരു പിഴവ് പറ്റിയാൽ ഒരു രോഗിക്കാണ് അതനുഭവിക്കേണ്ടി വരിക എങ്കിൽ, ഒരു എഞ്ചിനീയർക്കാണ് പിഴവ് പറ്റുന്നതെങ്കിൽ, അതൊരു കെട്ടിടത്തിനാണ് അനുഭവിക്കേണ്ടി വരിക എങ്കിൽ, ഒരധ്യാപകന് പറ്റുന്ന പിഴവ് എന്ന് പറയുന്നത് ഒരു സമൂഹത്തെ, ഒരു തലമുറയെ മൊത്തമായാണ് അത് ബാധിക്കുക. അത്രയേറെ പ്രാധാന്യമുള്ള ഒരു വ്യക്തിത്വമാണ് അധ്യാപകൻ അല്ലെങ്കിൽ ഗുരു എന്ന് പറയുന്നത്. ഏത് വിവരവും നോളജും നമ്മുടെ വിരൽത്തുമ്പിൽ കിട്ടുന്ന ഈ കാലഘട്ടത്തിൽ എന്തും ഒരു സെർച്ചിലൂടെ, ഒരു മൊബൈൽ ഫോണിലൂടെ, ഒരു ഗൂഗിളിലൂടെ അറിയാൻ പറ്റുന്ന വിവരങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന ഈ കാലഘട്ടത്തിൽ, ആ വിവരങ്ങളിൽ നിന്നും വിവേകമുള്ള വിദ്യാർത്ഥികളായി, അറിവുകളിൽ നിന്നും തിരിച്ചറിവുകളുടെ പാഠങ്ങളിലേക്ക് ഒരു വിദ്യാർത്ഥിയെ കൈപിടിച്ച് നടത്തുന്നതാണ് ഒരു അധ്യാപകൻ എന്ന് പറയുന്നത്. നമ്മുടെ ഫോർമർ പ്രസിഡൻ്റായ APJ അബ്ദുൽ കലാമിൻ്റെ വാക്കുകളിലൂടെ പോയാൽ, നല്ല മനുഷ്യരെ, നൈപുണ്യവും വൈദഗ്ധ്യവുമുള്ള നല്ല മനുഷ്യരെ സൃഷ്ടിക്കുന്നത് മികച്ച അധ്യാപനത്തിലൂടെയാണ്, മികച്ച അധ്യാപകരിലൂടെയാണ്. അങ്ങനെ ഈ കോവിഡിൻ്റെ മഹാമാരിക്കാലത്തും ക്ലാസ് റൂമുകളിലൂടെ വിദ്യാർത്ഥികളെ അവരുടെ അറിവുകൾ നേടുന്നതിനും വിദ്യാഭ്യാസത്തിലൂടെ ജീവിതത്തെ വിജയകരമാക്കി മാറ്റുന്നതിനുമൊക്കെ കലാലയങ്ങളിലൂടെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന അധ്യാപകർ ഇന്ന് വളരെയധികം കഷ്ടപ്പെട്ടും ഓൺലൈൻ മീഡിയയുടെയും നെറ്റുകളുടെയും സഹായത്തോടുകൂടി എത്രയധികം സ്ട്രെയിൻ എടുത്താണ് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുകയും അവരെ നേരായ മാർഗത്തിലൂടെയും അവരെ മികച്ചവരാക്കി മാറ്റാനുമൊക്കെ പറ്റുന്ന രീതിയിലേക്ക് അധ്യാപനം ശരിയായ രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്രയധികം കഷ്ടപ്പാടുകളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും അടുത്ത ഒരു തലമുറയെ വാർത്തെടുക്കാനായി കഷ്ടപ്പെടുന്ന ഓരോ അധ്യാപകരോടും ആൽഫ അക്കാദമിയുടെ മാനേജ്മെൻറ്റിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും നോൺ ടീച്ചിങ് സ്റ്റാഫിൻ്റെയും അതേപോലെ രക്ഷിതാക്കളോടുമൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് എല്ലാ അധ്യാപകരോടും ഹൃദയം നിറഞ്ഞ സ്നേഹവും സന്തോഷവും അതിലൊക്കെ ഉപരി ബഹുമാനവും പങ്കുവെച്ചുകൊള്ളുന്നു. എല്ലാ അധ്യാപകർക്കും ഒരിക്കൽ കൂടി അധ്യാപക ദിനത്തിൻ്റെ ആശംസകൾ നേർന്നുകൊള്ളുന്നു. ബെസ്റ്റ് വിഷസ്.